മൈക്ക് കേടായ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന പരിഹാസവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെയൊരു കേസ് ഉണ്ടാകുമോ എന്നും വി ഡി സതീശൻ ചോദിച്ചു. കേസ് എടുത്തിരിക്കുകയാണ്, മൈക്കിന് ഹോളിംഗ് ഉണ്ടായതിന്റെ പേരിൽ. ആരാണ് ഒന്നാം പ്രതി മൈക്ക്, രണ്ടാം പ്രതി ആരാണ് ആംപ്ലിഫയർ? ഇത്രയും വിചിത്രമായ ഒരു കേസ് കേരളത്തിന്റെയോ ഈ രാജ്യത്തിന്റെയോ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേസെടുത്തിരിക്കുകയാണ്. ആ പരിപാടിയിൽ നടന്നപ്പോ മൈക്കിൽ ഹോളിംഗ് ഉണ്ടായെന്ന് പറഞ്ഞു. എത്രയോ പരിപാടികളിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഞാൻ ഇത് മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു അബദ്ധം കാണിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറെ പേര് ഹൈജാക്ക് ചെയ്തിരിക്കുക. ഞാൻ കുറച്ചു ദിവസം മുമ്പ് പറഞ്ഞു, അവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് പോലീസ് ഭരിക്കുന്നത്. അവർക്ക് കേസെടുക്കൽ ഒരു ഹോബിയാണ്. കേസെടുത്ത് കേസെടുത്ത് മതിയാകാതെ വന്നപ്പോഴാണ് ഇപ്പൊ മൈക്കിനെതിരായിട്ടും ആംപ്ലിഫയറിനെതിരായിട്ടും ഇപ്പൊ കേസെടുത്തിരിക്കുന്നത്. എനിക്ക് അവരോട് പറയാനുള്ളത്, ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഞങ്ങളെ ഇങ്ങനെ കൊല്ലല്ലേ, ജനങ്ങളെ ഇങ്ങനെ കൊല്ലല്ലേ, ചിരിപ്പിച്ച് ചിരിപ്പിച്ച്. എന്തൊരു ചിരിപ്പിക്കലാണ് ഇവർ ചെയ്യുന്നത്? എത്ര വിദ്വേഷമാണ് ഇവർ കെട്ടുന്നത്? എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത്? ഇദ്ദേഹം ഇതൊന്നും അറിയുന്നില്ലേ? ആഭ്യന്തര വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൂതന ചികിത്സാ രീതി ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, എസ് എൻ പാർക്കിന് സമീപം, കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം.